ബയൺ മ്യൂണിക്കിനെതിരായ യുവേഫ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് രണ്ടാം പാദ മത്സരം നടക്കാനിരിക്കെ പി എസ് ജിക്ക് ആശങ്കയായി സൂപ്പർ താരം നെയ്മറുടെ പരിക്ക്. ലീഗ് വണ്ണിൽ ലീലയ്ക്കെതിരായ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ലീലെ താരം ബെഞ്ചമിൻ ആന്ദ്രെ നടത്തിയ ടാക്ലിംഗിലാണ് നെയ്മർ മൈതാനത്ത് വീണത്. നെയ്മറുടെ കടങ്കാലിനാണ് പരിക്കെന്നും ലിഗമെന്റിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നും പി എസ് ജിയുടെ മെഡിക്കൽ സംഘം പറയുന്നു. അടുത്ത ആഴ്ച വീണ്ടും പരിശോധന നടത്തിയ ശേഷമാകും നെയ്മർ എന്ന് തിരിച്ചെത്തുമെന്ന് തീരുമാനിക്കുക. മുൻപ് നെയ്മറെ കുഴക്കിയ വലത് കടങ്കാലിനാണ് ഇത്തവണയും പരിക്ക്. 2018-19 വർഷങ്ങളിൽ പരിക്ക് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ് തുടങ്ങിയ വമ്പന്മാർക്കെതിരെ നെയ്മർ ഇറങ്ങിയിരുന്നില്ല. ഖത്തർ ലോകകപ്പിലും പരിക്ക് മൂലം ഒന്നിലേറെ കളികളിൽ വിട്ടുനിന്നു. മുൻനിര കരുത്തരാകുമ്പോഴും പ്രതിരോധവും മതിനിരയും വേണ്ടത്ര ശോഭിക്കാത്തതാണ് പി എസ് ജിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. നെയ്മറുടെ അഭാവം കൂടിയാകുമ്പോൾ ടീമിന്റെ ഭാവി തുലാസിലാകും. പാരീസിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ ബയൺ മ്യൂണിക്കിനോട് പി എസ് ജി ഒരു ഗോൾ തോൽവി വഴങ്ങിയിരുന്നു. ബുണ്ടസ്ലീഗ ചാമ്പ്യന്മാരെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തുകയെന്ന ശ്രമകരമായ ദൗത്യമാണ് ടീമിന് മുന്നിലുള്ളത്. നെയ്മർ സീസണിൽ പി എസ് ജിക്കായി ഇതുവരെ 18 goals and 17 assists സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് സീസണിൽ 2 goals and 3 assists സമ്പാദ്യം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.